ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറിയാണ്. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് സമയം വഴറ്റാനൊന്നുമില്ല, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് സവാള എടുക്കുക. ഇത് അത്യാവശ്യം ഗ്രേവി ഉള്ള രീതിയിൽ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 3 സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 2 സവാള എടുത്താലും മതി കേട്ടോ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി 1 3 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണല്ലോ അതുകൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ട് കനം കുറച്ച് ഇതുപോലെ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തക്കാളി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ തുടങ്ങാം. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ കുക്കറൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, അത് ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ആ ജീരകത്തിന്റെ ഫ്ലേവറൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് ചൂടായി കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവോള ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ സവോള ചേർത്ത് കഴിഞ്ഞിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച്, സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുക, അല്ലാതെയുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കണമെന്നില്ല. സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്ത് പിടിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ സവോളയിലേക്ക് ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മസാലകൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ സവോളയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് 4 വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഇനി 4 വിസിൽ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായി കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്നൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വേറൊരു പാൻ വയ്ക്കാം, ഇതൊന്ന് മാറ്റി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറിയിൽ തേങ്ങാപ്പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാല് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാല് ചേർക്കുന്നില്ല.
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, നമ്മൾ കറിയിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. അതുപോലെ എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എണ്ണ ചൂടാവുന്നതിന് മുന്നേ ചേർക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാല. ഗരം മസാല ഒരു ടീസ്പൂൺ. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പൊടികളുടെ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ പതഞ്ഞ് വരുന്നുണ്ട് എണ്ണ, അതൊന്ന് ചൂടായി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ ഒരു മസാലയും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഉപ്പും എരിവും എല്ലാം ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുട്ട ചേർക്കാം. ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ഇനി തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ഗ്രേവി ആക്കിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകണ്ട കേട്ടോ, തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈസി അല്ലേ ഈ ഒരു കറി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മുടെ കുക്കറിലേക്ക് ഇടുക, ഒരു നാല് വിസിൽ ഏൽപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയി കിട്ടും. ആ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ മുട്ടക്കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട വരഞ്ഞിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരഞ്ഞിട്ട് ചേർക്കാം കേട്ടോ, ഞാൻ വരയാതെയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. മുട്ടയിലേക്ക് ആ ഒരു മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ്. ഒരുപാട് മസാലകളൊന്നും പിടിക്കില്ല, വരഞ്ഞു കൊടുത്താലേ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വരഞ്ഞ് തന്നെ കൊടുക്കൂ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കട്ടെ. കുക്കർ വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. ഇനി കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ റെസിപ്പിയുടെ കൂടെയും കൂടെ കഴിക്കാം. അതിൻ്റെ റെസിപ്പി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. ഒരു ഈസി റെസിപ്പി തന്നെയാണ്, അതും ഒരു വെറൈറ്റി റെസിപ്പി. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് സ്നാക്കായിട്ടും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതുപോലെയുള്ള കറികൾ കൂട്ടിച്ചേർത്ത് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായാലും മുട്ടക്കറി റെഡിയായി വരട്ടെ. മുട്ടക്കറി റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.